നമ്മുടെ നാടുകളുടെയൊക്കെ പല പരിസരങ്ങളിലേക്കും, നാടുകളിൽ മാത്രമല്ല എടുത്തും വലിയ പരിസരങ്ങളിലേക്കും കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ഭയാനകമായ അവസ്ഥയാണ് പല അയൽവാസികളുടെയും വിഷയത്തിൽ നമ്മൾ വായിക്കും. അയൽവാസികൾ ദ്രോഹിക്കപ്പെടുന്നു, അയൽവാസികളുടെ നേരെ അക്രമങ്ങൾ, അയൽവാസികൾക്ക് നേരെ കയർത്ത് സംസാരിക്കൽ, ദൂഷ്യം പറയൽ, പരദൂഷണം, വീടിൽ കുമിഞ്ഞുകൂടുന്ന വേസ്റ്റ് കൊണ്ടുപോയി ചൊരിയുന്നത് അയൽപ്പക്കത്ത്, വീടിൻ്റെ ദുർഗന്ധം. ചില അയൽപ്പക്കങ്ങൾ അത്ഭുതമാണ്, കക്കൂസ് ഉണ്ടാക്കിയത് വരെ മറ്റേ അയൽവാസിൻ്റെ കിച്ചൻ്റെ ഭാഗത്തായി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, അത് എത്ര ദ്രോഹമാണ്. ചില വീടുകളിൽ അവിടെയുള്ള മരങ്ങൾ, മരം അതിൻ്റെ മുരട് മാത്രമേ അയാളെ തൊടുവിലുണ്ടാവുകയുള്ളൂ. ശിഖരങ്ങളും കൊമ്പ് ഇലകളൊക്കെ മറ്റവൻ്റെ വീടിൻ്റെ മുകളിലായിരിക്കും. ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൊളിഞ്ഞു വീഴാൻ മാത്രം, ഏത് സമയവും അവൻ്റെ മരം പൊട്ടി വീഴുമെന്ന ഭീതിയിലായിരിക്കും ഈ അയൽവാസി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് മുസ്ലിമീങ്ങൾ അന്യോന്യം അടുത്ത് വസിക്കുന്നവരുടെ വിഷയത്തിൽ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് അൽ കിന്ദി, അദ്ദേഹം മിഖ്ദാദ് ബിൻ അംർ എന്നും പറയപ്പെടുന്നു, പ്രമുഖ സഹാബിയാണ്, ബദറിലൊക്കെ പങ്കെടുത്ത മഹാൻ. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയപ്പെട്ടു ഒരു സ്ത്രീയെക്കുറിച്ച്, ഇന്ന ഫുലാന തഖൂമുല്ലൈൽ വതസൂമുന്നഹാർ വതതസദ്ദഖ് വതഫ്അൽ വതഫ്അൽ. ഒരു മഹദി, ഒരു പെണ്ണ് സ്ത്രീ, അവർ രാത്രി ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നവരാണ്, പകലിൽ നോമ്പെടുക്കുന്നവരാണ്, അവർ ധാരാളമായി സദക്ക ചെയ്യും, വതഫ്അൽ അവൾ ധാരാളം പുണ്യപ്രവൃത്തികളൊക്കെ നടത്തുന്ന ഒരു പെണ്ണുണ്ട്. അങ്ങനത്തെ ഒരു പെണ്ണിനെക്കുറിച്ച് റസൂൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ, രാത്രി നിസ്കാരവും പകലിൽ നോമ്പും സദക്കകളും എന്നൊക്കെ പറഞ്ഞത് ഐച്ഛിക വിഷയങ്ങളാണ്, നിർബന്ധമായിട്ടുള്ളതല്ല, അത് അവരെന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ട്, അതെന്താ? വതുദി ജാറതഹ ബിലിസാനിഹ, അവർ അവരുടെ അയൽവാസിനിയെ നാവുകൊണ്ട് ഉപദ്രവിക്കും. നാവുകൊണ്ട് മേക്കെട്ട് കയറൂല, കൈകാര്യം ചെയ്യൂല, പിന്നെ നാവുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കും എന്നൊരു കുറ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉഷാർ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സദക്കുണ്ട്, ഇതൊക്കെ ഉഷാർ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലാ ഖൈറ ഫീഹ ഹിയ ഫിന്നാർ, ലാ ഖൈറ ഫീഹ, ഒരു നന്മയും അവളിലില്ല, അവൾ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തുദി ജാറതഹ ബിലിസാനിഹ, നാവുകൊണ്ട് അയൽവാസിയെ കുറിച്ച് ദൂഷ്യം പറയും, ഉപദ്രവിക്കും, ആ ഒരു കുഴപ്പമുള്ളൂ. മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതും മിഖ്ദാദ് വരെ ഉദ്ധരിക്കുന്നു. അതെന്താണ്? ഇമ്രാഅത്തുൻ സുസല്ലി അൽ മക്തൂബാത്, ഒരു സ്ത്രീ, അവർ അഞ്ചു വക്തയെ നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ്. അഞ്ചു വക്ത ഖിയാമുല്ലൈലൊന്നുമില്ല, അഞ്ചു വക്ത നിസ്കരിക്കും. പിന്നെ വതതസദ്ദഖു, അവർ സദഖ നിർവഹിക്കും. നിർധനയായ സ്ത്രീയാണ്. എന്തുകൊണ്ട്? അത് പിന്നെ ഈ അക്കത്ത് ഉണ്ടല്ലോ, അക്കത്തണെങ്കിൽ പാല് ഉണക്കിയിട്ട് അതിൻ്റെ കട്ടി, പാൽ കട്ടി, വേറെ ഒന്നുമില്ല അവരെടുത്ത് കൊടുക്കാൻ, ദീനാറുകൾ ദിർഹമുകളൊന്നുമില്ല, സാധുവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണക്കുന്ന പാൽ കട്ടിയാണ് അവർ സദക്ക ചെയ്യാറുള്ളത്. അഞ്ചൊക്കെ നിസ്കരിക്കുന്ന ഒരു മഹതിയാണ്. വല തൂതി അഹദൻ, പക്ഷേ അവർക്കൊരു മെച്ചമുണ്ട്, അവർ ആരെയും ദ്രോഹിക്കൂല, ആരെയും ദ്രോഹിക്കൂല. എന്നാലും സ്ലാസൽ മതങ്ങൾ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന, ഹിയ ഫിൽ ജന്ന, അവരാണ് സ്വർഗത്തിൽ എന്ന് നബിസ് മതങ്ങൾ പറയും. നാവുകൊണ്ട് ദ്രോഹിക്കുന്ന എന്നാൽ ബാക്കിയെല്ലാം നന്മകളും പ്രവർത്തിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ലാ ഖൈറ ഫീഹ ഹിയ ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ, നാവുകൊണ്ടും ദ്രോഹം, ശാരീരികമായി അക്രമം, മറ്റു വേസ്റ്റുകൾ, മറ്റു ദൂഷ്യങ്ങൾ ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു അയൽവാസിൻ്റെ ഹാൽ എന്തായിരിക്കും അന്ത്യനാൾ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസികളോട് എങ്ങനെ പെരുമാറി എന്നുള്ള വിഷയം, തിരുനബിയുടെ പ്രവൃത്തികൾ, തിരുനബിയുടെ മൊഴികൾ അതിൽ സ്വാധീനിക്കപ്പെട്ട അന്ന് അബ്ദുല്ലാഹി ബിൻ അംറു ബിലാസിൻ്റെ ചരിത്രത്തിൽ വായിക്കും. അബ്ദുല്ലാഹി ബിൻ അംറു വീട്ടിൽ ഒരു മാംസാഹാരം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാംസാഹാരം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും, അൽ അഹദൈതും ലിജാരിനൽ യഹൂദി, അൽ അഹദൈതും ലിജാരിനൽ യഹൂദി, നമ്മുടെ ജൂതൻ അയൽവാസി ഉണ്ടല്ലോ അയാൾക്ക് കൊടുത്തോ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന്റെ ശൈലി കേട്ടിട്ട് ഹദീസിന്റെ ഷുറാഹ് വിശദീകരിച്ച ആളുകൾ പറയാണ്, അത് വരട്ടിക്കൊണ്ടുള്ള ചോദ്യമാണ്, അല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരട്ടിയിട്ടുള്ള ചോദ്യമാണ് അബ്ദുല്ലാഹി ഇബ്നു അംറിൻ്റേത്. എന്നിട്ട് വീട്ടുകാരിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾക്ക് കൊടുത്തില്ലേ, ജൂതനായ അയൽവാസിക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംറ് ബിൻ ആസ് കുടുംബത്തിനോട് പറയുമെന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അയൽവാസികളുടെ വിഷയത്തിൽ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വസിയത്ത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ, അതിന് ജിബ്രീൽ വസിയത്ത് ചെയ്യുമോ എന്ന് വിചാരിച്ചു പോയി, അത്രമാത്രം വസിയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ പറയാറുണ്ടായിരുന്നു എന്നാണ് ഉണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഈ വിഷയത്തിൽ അതിൽ സ്വാധീനിക്കപ്പെട്ടുള്ള പെരുമാറ്റം, അതാണ് ഇവിടെ നമ്മൾ ഈ ചരിത്രത്തിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അയൽവാസിയുടെ വിഷയം. ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ പരിസരങ്ങളിലുള്ളവർ എങ്ങനെ, അവർ നമ്മളാൽ ഉപദ്രവിക്കപ്പെടുന്നവരാണോ എന്നുള്ള വിഷയം, നമ്മളാൽ അവർ നിർഭയരല്ലേ എന്നുള്ള വിഷയം, അവർക്കുള്ള ഹക്കുകൾ നമ്മളിൽ നിന്ന് എത്തുന്നുണ്ടോ എന്നുള്ള വിഷയം, ഞാനും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ.